ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. സ്ഥലം എവിടെയാണ് അവിടെ എത്തിയിട്ട് പറയാം. അതിനു മുമ്പായിട്ട് ഒരു പുതിയ വണ്ടി കിട്ടിയിട്ടുണ്ട്, മസ്ദ CX5. എൻ്റെ വണ്ടി സർവീസിൽ വരികയാണ്, അതുകൊണ്ട് ഒരു റീപ്ലേസ്മെൻറ്റ് വണ്ടി കിട്ടിയതാണ്. അങ്ങനെയല്ലേ, സംഭവം അടിപൊളിയല്ലേ. ഞാനൊന്ന് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നോക്കുകയാണ്. പാറുള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് കാറുകളെ പറ്റിയുള്ള സംഭവം തന്നെയാണ്, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ വിശാലമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ സീ യു. അപ്പോൾ മനസ്സിലായില്ല എവിടെയാണ്. നമ്മൾ ഷാർജ ക്ലാസിക് കാർസ് മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എൻട്രൻസിൽ പോയിട്ട് നോക്കാം എങ്ങനെയാണ് എൻട്രൻസ് എന്ന്. Nice. അപ്പോൾ ഇത് ഡോഡ്ജിൻ്റെ ഒരു മോഡലാണ്, ഡോഡ്ജ് ബ്രദേഴ്സ് മോഡൽ 30 ടൂറിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്, 1916. അടുത്തത് ഫോർഡിൻ്റെ മോഡൽ ടി മോഡിഫൈഡ് ഉണ്ടല്ലേ, ഇതൊക്കെ ക്ലാസിക് കാഴ്സ് ആണ്. 1918, 1918 കാറാണ് ഈ കിടക്കുന്നത്. അടുത്തത് ഫോർഡിൻ്റെ തന്നെ വേറൊരു മോഡൽ. ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതൽ അമേരിക്കൻ കാഴ്സാണ് ഉള്ളത്. പറഞ്ഞ പണ്ട് അമേരിക്കൻ കാഴ്സായിരുന്നു എല്ലായിടത്തും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്, അതുകൊണ്ടായിരിക്കും. ഈ അടുത്ത ഫോർഡിൻ്റെ വേറൊരു മോഡൽ. ഇത് 1920 to 1927. ഓക്കെ, ദൻ വി ഗോ ഫിയറ്റ്. ഫിയറ്റ് 509 ആണ് കിടക്കുന്നത്. ഡ്രില്ലൊക്കെ ഉണ്ടല്ലേ, അടിപൊളി. ഇത് ക്രൈസ്ലർ മോട്ടോഴ്സിൻ്റെ 1932 മോഡലാണ്. ഇത്
ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാഴ്ചനല്ല, ഈ മുഖം ഉണ്ടല്ലോ ഈ ടൈപ്പായിരുന്നു. ഒരു ഗ്രില്ലും പിന്നെ രണ്ട് ഹെഡ് ലാമ്പ്സ് സൈഡിൽ വരും, പിന്നെ കുറച്ച് എക്സ്റ്റെൻഡഡ് നോസ്. വേറൊരു ഫിയറ്റ് ഫിയറ്റ് 508 1934 ഇറ്റാലിയൻ കാറാണ്. ഇത് നമ്മൾ ചില ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ അടിച്ച് തിരിച്ച് തിരിച്ച് സ്റ്റാർട്ടാക്കുന്ന ഒരു കാറ്. ഉള്ളിലൊക്കെ കണ്ടില്ലേ, ഇവിടെ ലൈറ്റ് തീരെ കുറവാണ്. ലൈറ്റ് കാണിച്ചുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ഇതെല്ലാം കാണുന്നു, എത്ര ഏരിയ കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 10 rooms ആണ് ഒരാൾക്ക് ഇവിടെ എൻട്രൻസിന്. വേറെ ഗുലിമാല ഒന്നുമില്ല, നേരെ കടന്നു വരാം. പിന്നെ കാറ് നമ്മൾ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം, പക്ഷെ ടച്ച് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടുത്തെ മെയിൻ എഴുതിയിരിക്കുന്നത്. അത് വീണ്ടും കുറേ ക്ലാസിക് കാർസ് ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഇതേതാണ് കണ്ടിട്ട് റോൾസ് റോയ്സ് ലുക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഫോർഡിൻ്റെ തന്നെ മറ്റൊരു വണ്ടിയാണ് ഫോർഡ് മോഡൽ ടൂർ സിഡാൻ. സിഡാനാണ് ഈ എടുക്കുന്നത്. ടയറൊക്കെ കട്ടി മോഡൽ ഫോർഡ് ഉണ്ട്. ഇത് ഷെവർലയുടെ വണ്ടിയാണ്, ഷെവർലെ മാസ്റ്റർ 2-door സെഡാൻ. 1938 യു എസ് എയിൽ ഉണ്ടാക്കിയ വണ്ടിയാണ് ഇത്. ഒരു ലുക്ക് ഉണ്ട് സാധനം, അല്ല നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ. ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയുടെ മോട്ടോർ സൈക്കിളാണ് കിടക്കുന്നത്.
ഈ മോട്ടോർ സൈക്കിളല്ല ബി എസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണത്. നമ്മൾ ബൈസിക്കിളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു ബി എസ് എ, അതിൻ്റെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഒപ്പം ഒരു പെട്ടിയുണ്ട്. അടുത്തതാണ് കിടക്കുന്നത് രാജാവ്, കിങ് റോൾസ് റോയ്സ്. This is a Rolls Royce made in 1934 in United Kingdom. ആ രാജകീയ പ്രൗഢിയോടെ കിടക്കുന്നുണ്ടല്ലേ. റോൾസ് റോയ്സ് എത്ര കൊല്ലം കഴിഞ്ഞാൽ റോൾസ് റോയ്സ് തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അപ്പോൾ നമുക്ക് ആ കമ്പാരിസൺ കാണാം. ഇവിടെ ഫോർഡിൻ്റെ ഒരു അതേ ഏകദേശം അതേ ടൈപ്പ് ഒരു മോഡൽ കിടക്കുന്നുണ്ട്, അത് തന്നെ റോൾസ് റോയ്സ് ഇപ്പുറത്ത്. രണ്ടെണ്ണം നോക്കി നോക്കിയാൽ വ്യത്യാസം കണ്ടില്ലേ രണ്ടെണ്ണത്തിൻ്റെ. വില്ലീസ്, പഴയ വില്ലീസിൻ്റെ ഒരു ജീപ്പാണ് ഈ കിടക്കുന്നത്. ഇവിടെ ലൈറ്റിംഗ് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് തീരെ ചില ഭാഗത്തൊന്നും തീരെ ക്ലിയർ അല്ല. ഇവിടെ കുറച്ചുകൂടി ബെറ്ററാണ്. പിന്നെ നമ്മൾ മെഴ്സിഡീസിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ കൂടുതലും മെഴ്സിഡീസ് കാർസാണ് വെച്ചിരിക്കുന്നത്, പല മോഡൽസ്. ഇത് 1979 ഒരു മോഡലാണ്, 280 SEL. The 280 SC. The 250 SC. ഇതൊക്കെ അന്നത്തെ രാജാക്കന്മാരാണ്, ഓട്ടോമാറ്റിക് ഉണ്ടാവും. അന്ന് ഓട്ടോമാറ്റിക് എന്നൊക്കെ വണ്ടിയുടെ മുകളിൽ എഴുതി വരും, ഓട്ടോമാറ്റിക് ആണെന്ന്. 250 ഈ ഒരു സെക്ഷൻ. അത് ഷാർജയിലെ പഴയ പോലീസും ആംബുലൻസ് വെഹിക്കിൾസൊക്കെ ആണ് കിടക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു ഈ മെഴ്സിഡീസ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. 1985 കാര്യമാണ് പറയുന്നത്. ആ ഞാൻ ജനിച്ചിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ സംശയം. 1975 1976 ഞാൻ ജനിച്ച അതേ കൊല്ലം ഉണ്ടാക്കിയ വണ്ടിയാണ്. ഷെയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് പോലീസ്. പഴയ ബീക്കൺ ലൈറ്റ്സ് ഉണ്ട്, ലെറ്റിൻ
ഈ കിടക്കുന്ന ബ്ലൂ കളർ കാർ 1936 ഉണ്ടാക്കിയ വണ്ടിയാണ്. മെസ്സറീസ് 220 അതാണ് ഈ മോഡലിൻ്റെ പേര്. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് 1939 ഉണ്ടാക്കിയത്. ഇതും 220 തന്നെ, ബെൻസ് 220. ഇത് 1965 ഉണ്ടാക്കിയതാണ്, ബെൻസ് 190. ഇത് ഒരു കിടൽ ലുക്കാണ് കണ്ട. കുറേ മൂവീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പഴയ 70s മൂവീസിൽ. ഞാൻ ഈ ഈ ഒരു ടൈപ്പ് മോഡൽ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഈ രണ്ട് ടൈപ്പ് ഇതും 220 തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്ത ഒരു സെക്ഷൻ അല്ല, സോറി, ഷെവർലുള്ള ജീപ്പ് ഗ്രാൻഡ് വാഗ്നർ. നമ്മളെ ജീപ്പിൻ്റെ ഗ്രാൻഡ് ചെറോക്കി ഇല്ലേ അപ്പോഴത്തെ, അതിൻ്റെ പഴയ അപ്പൂപ്പനാണ് ഇരിക്കുന്നത്. ദ ഗ്രേറ്റ് 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 അപ്പൂപ്പൻ 1987 ഉണ്ടാക്കിയ വണ്ടിയാണ്. അന്നത്തെ ഫോർ വീൽ ഡ്രൈവ് ആണത്, ഗ്രാൻഡ് വാഗ്നർ. വണ്ടിയുടെ മുകളിൽ തൊടാൻ പാടില്ല. 4x4 ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും മണ്ണിലിറക്കി കഴിഞ്ഞാൽ ഇവൻ പുല്ല് പോലെ മലയും കുന്നൊക്കെ കയറും. കേട്ടില്ല, V8 എഞ്ചിൻ ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് V8 എഞ്ചിൻസ് ആയിരുന്നു കൂടുതൽ അമേരിക്കൻ കാർസ് ഉണ്ടായിരുന്നത്, V8 അല്ലെങ്കിൽ V12. അപ്പോൾ അന്നത്തെ പുലിയാണ് ഈ കിടക്കുന്ന മനുഷ്യൻ, ഗ്രാൻഡ് വാഗ്നർ. അന്നും ഇവിടെ ടയറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ബലേബേഷ്. പോണ്ടിയാക് ടോർപിഡോ. പോണ്ടിയാക് ടോർപിഡോ എന്ന് പറഞ്ഞാൽ 1942 യു എസ് മെയ്ഡ് കാറാണ് കിടക്കുന്നത്. പഴയ അമേരിക്കൻ മൂവീസൊക്കെ എടുത്ത് നോക്കിയാൽ ഈ കാർ ഇഷ്ടംപോലെ കാണാം. പോണ്ടിയാക് അന്നൊക്കെ ഒരു ഐക്കോണിക് കാറാണെന്ന് തന്നെ പറയാം. പല മൂവീസിലും ഈ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവും. അന്ന് ചേസിങ്ങും ഇതെല്ലാം ചെയ്തിരുന്ന ഈ വണ്ടി ഉപയോഗിച്ചിട്ടാണ്. അന്നത്തെ ഒരു സൂപ്പർ കാറെന്ന് തന്നെ നമ്മളെ വിളിക്കാം. അതുപോലെ തന്നെ ഇത് പോണ്ടിയാക് 8 1951 ഉണ്ടാക്കിയത്. അത് ആ കാലത്തെ ചെത്ത് വണ്ടികൾ എന്ന് പറയുന്നത്, ചെത്ത് വണ്ടികൾ എന്ന് പറയുന്ന വണ്ടികളാണ് ചെത്ത് വണ്ടികൾ. ഇതും പഴയൊരു യു എസ് എ വണ്ടിയാണ്. ഇതൊക്കെ പണ്ട് തൊട്ടേ പ്രൊഡക്ഷൻ നിന്ന് പോയ വണ്ടികളാണ്. അയ്യോണ് ഫോർഡ് വന്നതിന് ശേഷം മാരെല്ലാം അടച്ചു പൊട്ടിക്കണം ആയിരിക്കും സംഭവിച്ചത്. അത്രയും കോമ്പറ്റീഷൻ ഉണ്ടാവില്ല ഫോർഡിൽ നിന്ന്. അവിടെ ഇരിക്കുന്നുണ്ട് ലീവ് ഫോർഡ് ആൻഡ് ഷെവി ഇൻ എ ഗരാജ് ഓവർ നൈറ്റ് ആൻഡ് 9 months ലേറ്റർ യു ഗെറ്റ് എ പ്ലൈമൗത്ത് ആൻഡ് ഓൾ ഡെട്രോയിറ്റ് യു എസ് എ ജോക്ക്. അപ്പോൾ അതാണ് പ്ലേ മൗത്ത് എന്ന് പറഞ്ഞത്. അതൊക്കെ നമുക്ക് ഐക്കോണിക് വണ്ടികളാണ്.
ഒരുപാട് ഫിലിംസ് അഭിനയിച്ചിട്ടുള്ള വണ്ടികളാണ് ഇതൊക്കെ. ഈ വണ്ടികളല്ല, ഇതുപോലത്തെ ഇതിൻ്റെ തന്നെ പല മോഡൽസ്. ഇത് 1946 to 1948. ഈ വണ്ടി ഒരുപാട് ഫിലിംസിലുള്ള വണ്ടിയാണ് അതൊക്കെ. അതായത് ഫിലിംസാന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിളിലോ അല്ലെങ്കിൽ നോക്കിയിട്ട് പറയേണ്ടി വരും. പക്ഷേ ഈ വണ്ടികൾ ഈ ഈ മോഡലൊക്കെ ഇഷ്ടംപോലെ മൂവീസിൽ വന്നിട്ടുണ്ട്. സ്റ്റഡ് ബേക്കർ ചാമ്പ്യൻ 1951. അവിടെ എപ്പോഴും ആ ഒരു ഷൈനിങ് ലുക്ക് വിട്ടുപോയിട്ടില്ല വണ്ടിയുടെ കളറിൻ്റെ. എപ്പോഴും നല്ല രസമാണ് കാണാൻ. ഈ വണ്ടി നോക്കി, ഇതിൻ്റെ ഒരു ഗ്രില്ല് കണ്ടില്ലേ, അത് സ്റ്റഡ് ബേക്കർ ചാമ്പ്യൻ ആണ് 1949. അതിൻ്റെ ആ ഗ്രില്ല് കണ്ടു.